Hello, assalamu alaikum. Welcome to Zainz Kitchen. Appo nammal innu vannittulladu oru Friday evening vlog aayittanu. Appo Friday evening nammal ee thavana poyittulladu Shahaniyilottanu. Shahaniyil al Dosari park ennu parayunna oru parkilekku aanu nammal poyittulladu. ഇവിടെ ഒരു നാടൻ ലുക്കാണ് ശരിക്കും നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരു നാടൻ ആ ഒരു നാടൊക്കെ ഓർമ്മ വരുന്ന ആ ഒരു ടൈപ്പാണ് പിന്നെ നമ്മളിങ്ങനെ കുറേ നടന്നു ഇവിടെ സൂ അതേപോലെ തന്നെ മ്യൂസിയം പിന്നെ എക്സിബിഷനൊക്കെ നടക്കാറുണ്ട് അങ്ങനെ ഒരു പ്ലേസാണ് ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിട്ട് ഇരുന്ന് ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ ടെൻറ്റൊക്കെ ഉണ്ട് അതിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മളിങ്ങനെ കുറേ നടന്നു നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഫ്രൂട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറിക്കുന്നത് കൊണ്ട് ഞാനും ഒന്ന് പറിച്ച് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് കുറച്ച് പഴുത്തത് നോക്കി എടുക്കണമെന്ന് മാത്രം പിന്നെ നമ്മളിങ്ങനെ കുറേ നടന്നു ഒരു പഴയ ആ ഒരു ടച്ചുള്ള ആ ഒരു സൂ എനിക്ക് അവിടെ എത്തിയപ്പോൾ അങ്ങനെയാണ് തോന്നിയത് പുതിയ മോഡലല്ല ഒരു പഴയ ടൈപ്പ് ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ടൈപ്പുള്ള ഒരു സൂ ആണ് അപ്പോൾ ഖത്തറിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഇതായിട്ടുള്ള ഒരു പാർക്ക് കാണുന്നത് ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്തത് ഒരു ഒട്ടകാണ് പിന്നെ കുതിര ഉണ്ടായിരുന്നു ഒരുപാട് അനിമൽസ് ഉണ്ട് ഞാനൊന്നും ഡീപ്പായിട്ട് പറയുന്നില്ല ചെറിയ ചെറിയ ഓരോ പോർഷനായിട്ടാണ് ഈ ഒരു ആനിമൽസിനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ കുട്ടികളൊക്കെ അരികത്ത് പോയ സമയത്ത് ഒരൊട്ടകം നന്നായിട്ട് ചാടുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടൊന്ന് പേടിച്ചു പിന്നെ അരികത്ത് പോകാതെ ശ്രദ്ധിച്ചു പിന്നെ ആനിമൽസിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് പ്രതികരിക്കും ആരായാലും പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുമല്ലോ പിന്നെ നമ്മളിങ്ങനെ നടന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഖത്തറിലുള്ളവരെന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു സ്ഥലത്ത് പോയി നോക്കണം ഷഹാനിയിലാണ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എഴുതിയിട്ട് ഇടുന്നതാണ് പിന്നെ നമ്മൾ കുറേ സമയം ഇതേപോലെ ഒന്ന് നടന്നു ഇവിടെ പാർക്ക് സൂ മ്യൂസിയം ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കുറേ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട് പിന്നെ പാർക്കിലൊന്നും നമ്മൾ കയറിയിട്ടില്ല കാരണം കൊറോണ കാലമല്ലേ അപ്പം നമ്മൾ പാർക്കിലൊന്നും അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമ്മൾ സൂവിലേക്ക് കയറാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൂവിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സീബ്ര പിന്നെ ഒരുപാട് ആനിമൽസിനൊക്കെ കാണാൻ പറ്റി സ്പെഷ്യലായിട്ടുള്ള പലതരം ആടുകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ എമൗണ്ട് അതേപോലെ ഓസ്ട്രിച്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് സമയം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ട് വളരെ ഷോർട്ടായിട്ടാണ് എടുക്കുന്നത് ഇവിടെ നമ്മുടെ സിംഹം ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല റെസ്റ്റാന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നീങ്ങാം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്കൊക്കെ കാണാനൊക്കെ ഒരുപാട് ഉണ്ട് നമുക്ക് പുതിയ പുതിയ ആനിമൽസിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ നല്ലതാണ് ഇതുപോലെയുള്ള സ്ഥലത്ത് പോകുന്നത് ഈ ഒരാട് നല്ല സ്പെഷ്യലായിട്ട് തോന്നി ഇങ്ങനൊരു സംഭവം എന്തായാലും നല്ല രസമുണ്ട് അങ്ങനെ പലതരം ആടുകളുണ്ടായിരുന്നു ഒരുപാട് ടൈപ്സ് ഉള്ള ഇതിൻ്റെ പേരിപ്പോൾ ക്യാമറോൺ ഷീപ്പാണ്
ഇനി നമ്മൾ അവിടെ നിന്നും പോയി. ഇനിയിപ്പോൾ നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട്. ബേർഡ്സിൻ്റെ ഈ ഒരു സെക്ഷനൊക്കെ നല്ല ഗ്രില്ല് കൊണ്ട് കവർ ചെയ്തിട്ടാണെന്നുള്ളത്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. വീഡിയോയിൽ തീരെ കാണുന്നുണ്ടായിരുന്നില്ല, ഡയറക്റ്റ് കുറച്ചുകൂടി ഈ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല. പാരക്കീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് തരം ബേർഡ്സ് ഉണ്ട് ഓരോ ഇതായിട്ട്. ഇനി അതൊക്കെ ബേർഡ്സിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതലൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വലിയ ടോർട്ടോയിസിനെ കണ്ടു, ഒക്കെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു ഇതേപോലുള്ളത്. നമുക്ക് ശരിക്കും തൊട്ട് നോക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് പേടിയാണ് പൊതുവെ, അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ഒന്നിനെയും തൊട്ട് നോക്കാറില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോയി. 5:30 വരെയാണ് അവർ ടൈം തന്നത്, അതുവരെ നമ്മളിങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ചോറ് കഴിച്ചൊരു 2:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതേപോലെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് ടൈം ഉണ്ടാവും നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയത്, ഇവിടെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലുള്ള ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്നു. അവിടെ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുപ്പിയിൽ ഇങ്ങനെ ഉപ്പിലിട്ടതുപോലെ നല്ല രസത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിസയും അതേപോലെ തന്നെ സ്വിസ് റോളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതേപോലെ ഇവർ വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ ഊത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമുണ്ട്. പിന്നെ ഇവിടെ ഹണി അതുപോലുള്ള ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടും നമ്മൾ വീണ്ടും നടന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ചായയും അതേപോലെ തന്നെ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളും നമ്മുടെ ഒരു ഫ്രണ്ട് ഫാമിലിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാണാമെന്ന് കരുതിയിട്ട് ചായ കുടിക്കാൻ പോവാണ്. ഇതാണ് VIP പാർക്കിംഗ്. ഇതിലൂടെയാണ് നമ്മൾ ആ ഒരു സീറ്റിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നാട്ടിൽ ചെറിയ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമല്ലോ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പോകാനൊക്കെ കൊതിക്കുന്നവർക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് വന്ന് പോവാണെങ്കിൽ ആ ഒരു ഫീലൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ചായയൊക്കെ ഒന്ന് കുടിക്കാൻ പോവാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ചായ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ട്ലേറ്റും എടുത്തിട്ടുണ്ട്, അവൾ കുറേ സ്നാക്സും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കീറും ഉണ്ടായിരുന്നു അവളുടെ വക, നമ്മുടെ ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ടുള്ള ഒരു കീറാണ്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻഷാല്ലാ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവളോട് ചോദിച്ചിട്ട് അത് തയ്യാറാക്കിയിട്ട് അതെനിക്ക് നല്ല സ്പെഷ്യലായിട്ട് തോന്നി. പിന്നെ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി. മ്യൂസിയത്തിലേക്ക് കയറിയപ്പോൾ അവരുടെ ഓൾഡ് ടൈപ്പ് കിച്ചണും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ഈ മ്യൂസിയം ഒക്കെ കാണാൻ പൊതുവെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നമുക്കിങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ ഒന്ന് കാണാനും അറിയാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. ഒരുപാടുണ്ടായിരുന്നു മ്യൂസിയത്തിലും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇവരുടെ റിസപ്ഷൻ ഏരിയ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇറങ്ങി നമ്മൾ അടുത്തത് കാണാൻ പോവാണ്. ഓരോ റൂം റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സെക്ഷനായിട്ട് വെച്ചിട്ടുള്ളത്. ഓരോ സെക്ഷനിലും ഓരോന്നായിട്ടാണ് കാണുന്നത്. ഇതേപോലെ ഓരോ റൂമിലും സോഫയും സിങ്കും ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിയ സമയത്ത് ഒരുപാട് പുരാതന ഐറ്റംസ് കാണാൻ പറ്റി. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ ലോക്കറ്, പിന്നെ അതുപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് പേര് പറയാൻ അറിയില്ല കുറേ ഐറ്റംസിൻ്റെ ഒന്നും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. നമ്മൾ ഊത് പുകയ്ക്കുന്ന ആ ഒരു കൂടൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഗ്രാമഫോൺ, പിന്നെ സ്റ്റൗവ്, പഴയ കാലത്തുള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആയുധങ്ങളായിട്ട് തോക്കും വാളും അതേപോലെയുള്ള ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ സ്റ്റോറേജ് ചെയ്യുന്ന ആ ഒരു ബോക്സ്. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ റൂമിലാണ് പണ്ടുള്ള ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവുക. അതേപോലെയുള്ള ഒരു ടെൻ്റ് പോലെയുള്ള ഒരു സംഭവമൊക്കെയാണ്. പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ കാണുന്നത് കൂടുതലും വാട്ടർ അനിമൽസ് ആണ്. ആ ഒരു സെക്ഷനാണിത്. ഇതൊക്കെ ഒരുപാട് വർഷം കഴിഞ്ഞത് കൊണ്ട് തന്നെ ദ്രവിച്ചു പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വർഷം മുമ്പേ ഉള്ളതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആനിമൽസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയി. ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഇതടക്കാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ബേർഡ്സിൻ്റെ സെക്ഷനിലാണ്. പിന്നെ നമ്മൾ തിരക്കിട്ട് കാണുമായിരുന്നു, കാരണം ഏകദേശം 5:30 അടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാണ്. അടുത്ത റൂമിൽ പോയ സമയത്ത് ഒരുപാട് ബുക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇവരുടെ കുറേ സ്പെഷ്യൽ മൊമെൻസൊക്കെ സേവ് ചെയ്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൽ മലയാളം പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെയൊന്നും അറിയില്ല, അതുകൊണ്ടാണ് വിവരിച്ച് പറയാത്തത്. പിന്നെ നമ്മൾ കുറച്ചറിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. മലയാളം പേപ്പറൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി, അതൊക്കെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.